വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് ജൂൺ 27th സാറ്റർഡേ. ഇന്ന് എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. സോ ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ ഇത് കാണുന്നുണ്ടെങ്കിൽ. ബാക്കി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയുള്ള എല്ലാ ദിവസവും നല്ലതാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇപ്പം ഇന്ത്യയിൽ കോവിഡിൻ്റെ കേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ന നാട്ടിൽ പോകാമെന്ന് ഒരുപിടുത്തവും ഇല്ല. ഇവിടെ ഇവിടെയും കേസ് ഇപ്പോൾ യു എസിലാണെങ്കിലും കേസുകൾ ഇങ്ങനെ കൂടുന്നുണ്ട്. പക്ഷേ എന്നാലും ബിസിനസ്സൊക്കെ ഓപ്പൺ ആണ്. ഇനി എങ്ങോട്ട് എന്താവുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും 2 കൊല്ലമൊക്കെ യു എസിൽ വന്ന് തിരിച്ച് നാട്ടിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞാനിപ്പം യു എസിൽ വന്നിട്ട് 17 വർഷമായി. അപ്പം ഇനി എന്ന് തിരിച്ച് പോകുമെന്ന് എനിക്ക് അല്ല, ഞാൻ പറഞ്ഞ പെർമനൻ്റ് ആയിട്ട് എന്ന് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആഗ്രഹിക്കുന്നു. അപ്പം ഇത്രത്തോളം എന്നെ നടത്തിയ ദൈവത്തിന് നന്ദി. ഏകനായി നിന്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ സ്വന്തം വീട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ചനാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. പാട്ട് മൊത്തം പാടി ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഇത്രത്തോളം എന്നെ സഹായിച്ച ദൈവത്തിന് നന്ദി. അപ്പം എത്രയും പെട്ടെന്ന് ലോകം ഈ കൊറോണയിൽ നിന്നും വിമുക്തമാകുമെന്ന് വിമുക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാനൊരു എന്താ പറയുക, ഒരു ഇൻഡോ ചൈനീസ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. പറഞ്ഞ ചൈനീനെ കുറിച്ച് ഇപ്പോൾ ആരുടെ അടുത്തും പറയാതിരിക്കണേ നല്ല. ഞാനൊരു ചില്ലി ഫിഷ് ഉണ്ടാക്കാൻ പോവാണ്. കാരണം ചൈന എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് പേടിയാണ്. അപ്പം ഒരു ചില്ലി ഫിഷ്, ഒരു വ്യത്യസ്തമായ ഫിഷ് ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫിഷിലേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ കുറച്ച് 1 സ്പൂൺ മുളക് പൊടി. ഇവിടെ ഞാൻ സാൽമൺ ആണ് സാൽമൺ ഫിഷാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അവിടെ അവൈലബിളായിട്ട് എന്ത് ഫിഷാണോ അത് ഉപയോഗിക്കാം. നല്ല കട്ടിയുള്ള ഫിഷാണിത്. അപ്പോൾ ഒന്നെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഒഴിപ്പിച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് 30 മിനിറ്റ് ശേഷം നമുക്ക് വറുത്തെടുക്കാം. അതിന് ആദ്യമായിട്ട് കുറച്ച് ഉപ്പിടുവാണ്, 1 മുട്ടയുടെ എഗ് വൈറ്റ്. പിന്നെ ഞാൻ 2 സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ ആഡ് ചെയ്യുകയാണ്. കുറച്ച് കോൺഫ്ലവർ അല്ലെങ്കിൽ 1 സ്പൂൺ കോൺ സ്റ്റാർച്ചോ കോൺഫ്ലവറോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പം ഒരു 45 മിനിറ്റ്സ് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സോഫ്റ്റാണ്. ഇപ്പം സൂക്ഷിച്ച് ഒന്ന് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോവും. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഫിഷ് എല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്തിടാം. ഒരു സൈഡ് വറുത്ത് കഴിയുമ്പോഴത്തേക്കും മറ്റേ സൈഡ് തിരിച്ചിടാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് അധികം സമയം വേണ്ട. എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ടൊരു 15 മിനിറ്റ്സ് വേണ്ടി വരും. മൊത്തം ഒരു 30 മിനിറ്റ്സ് കൊണ്ട് നമുക്കൊരു ചില്ലി ഫിഷ് ഉണ്ടാക്കാം, രുചികരമായ ചില്ലി ഫിഷ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഹോം മെയ്ഡ് ചില്ലി സോസാണ്. അത് റെഡ് ചില്ലി, ഡ്രൈഡ് റെഡ് ചില്ലി കുറച്ച് വെള്ളത്തിലിട്ട് എന്നിട്ട് ഗാർലിക്കും വിനീഗറിട്ടൊക്കെ അരച്ചെടുത്താണ് ചില്ലി സോസ്. അപ്പോൾ ഞാൻ ചില്ലി സോസിലാണ് ഞാനത് ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസാറിൽ നിന്ന് വാങ്ങിക്കുന്ന ചില്ലി സോസ് ഉപയോഗിക്കാം. അപ്പോൾ ഏകദേശം ഇത് ഫിഷ് ഏകദേശം മുരിഞ്ഞു വന്ന് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ബാക്കി ഇൻഗ്രീഡിയൻസ്, ഞാൻ കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ഓണിയൻ, കുറച്ച് ഗാർലിക്, ഇതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സോയ സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ കുറച്ച് വിനീഗർ. ഇതാണ് നമുക്കിത് ഇനി ആഡ് ചെയ്യാനുള്ളത്. അപ്പം ഫിഷ് ഏകദേശമായി. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇടുന്നത്. അപ്പം ഞാൻ ചില്ലി സോസ് ഇട്ടു. ഇതധികം ഒന്നും അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പോ. ഫിഷ് ഓൾറെഡി കുക്ക്ഡ് ആണ്. സോയ സോസ് ഒഴിച്ചു. ഇത് ലൈറ്റ് സോയ സോസാണ്, ഉപ്പ് കുറവുള്ളതാണ്. കൂടുതലുള്ള നോർമൽ സോയ സോസും ഇടാം. ഇതിനകത്തേക്ക് ഇനി ഞാൻ ടൊമാറ്റോ സോസ് ഇടാൻ പോവാണ്. ഇതും ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. ഇതിനകത്തേക്ക് കുറച്ച് വിനീഗറും കൂടെ ആഡ് ചെയ്യണം.
ഓപ്ഷനിലാണ് വേണമെങ്കിൽ മതി. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ സോൾട്ടൊക്കെ ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണമെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇടാം. അതുപോലെ വിനീഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് ടൊമാറ്റോ, അതും വലുതായിട്ട് കട്ട് ചെയ്താണ്, കുഴഞ്ഞു പോകരുത്. ഇപ്പോൾ ക്യാപ്സിക്കം ആയാലും ഒണിയൻ ആയാലും കുഴഞ്ഞു പോകരുത്. അതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇടുക, തീ ഓഫ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഫൈനലി ഒരു സ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച് ഞാൻ ഇടുന്നുണ്ട്, അധികം ഇങ്ങനെ ഡ്രൈ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചില്ലി ഫിഷ് ഏകദേശം റെഡിയായി. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ചില്ലി ഫിഷ് റെഡിയായിട്ടുണ്ട്. അടിപൊളി ചില്ലി ഫിഷ് റെഡിയായിട്ടുണ്ട്. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക്